സദ്ഗുരു, നമുക്കുള്ള അടുത്ത ചോദ്യം. ഞാനത് അങ്ങേക്കായി വായിക്കാം. ശ്രീനിവാസ രാമാനുജന് ഗണിത സമവാക്യങ്ങൾ എഴുതാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് പൂർണ്ണ പ്രപഞ്ചത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നു. ആ ഗണിതശാസ്ത്ര ആശയങ്ങൾ ദേവിയാണ് തന്നോട് നിർദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറയുമായിരുന്നു. എനിക്ക് എങ്ങനെ ആ അവസ്ഥയിൽ എത്തിച്ചേരാനാകും? ഇതാണ് ചോദ്യം. ആദ്യം നിങ്ങൾ ഒരു ദേവതയെ കണ്ടെത്തണം. നിങ്ങൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? എന്തിന്? എന്തിനാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഫോൺ കണ്ടുപിടിച്ചത്? കാരണം നമുക്ക് സംസാരിക്കാം. നമുക്ക് സംസാരിക്കാൻ കഴിവില്ലായിരുന്നുവെങ്കിൽ നമ്മളൊരു മൈക്രോഫോൺ ഉണ്ടാക്കുമായിരുന്നു. ടെലഫോൺ, ഇതിലേതെങ്കിലും. ഹലോ, എന്തിനാണ് നമ്മൾ സൈക്കിൾ ഉണ്ടാക്കിയത്? കാരണം നമുക്ക് നടക്കാൻ കഴിയും. പക്ഷെ വേഗത്തിൽ നടക്കാൻ നമ്മൾ ആഗ്രഹിച്ചു. നമ്മൾ ഓടി. ഓടുന്നതിന് ഒരു പരിധിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിലും കൂടുതൽ വേഗത്തിൽ നാം പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ നമ്മൾ ബൈസൈക്കിൾ കണ്ടുപിടിച്ചു. നമ്മളൊരു മരം പോലെ ആയിരുന്നിരിക്കട്ടെ, ഒരു സ്ഥലത്ത് വേര് ഊന്നി നിൽക്കുന്നു. അങ്ങനെയായിരുന്നു നമ്മളൊരു സൈക്കിൾ കണ്ടുപിടിക്കുമായിരുന്നു. ഇല്ല, അങ്ങനെ ഒരു ടെലഫോൺ, ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ബൈസിക്കിൾ, ഓട്ടോമൊബൈൽ, എയ്റോപ്ലെയിൻ, എല്ലാം തന്നെ. ഇതിനകം എന്തെല്ലാം കഴിവുകൾ നമുക്കുണ്ടോ അവയെ മെച്ചപ്പെടുത്താൻ നാം ആഗ്രഹിച്ചു. നമുക്കില്ലാത്ത കഴിവുകളെ മെച്ചപ്പെടുത്തുന്ന ഒരു യന്ത്രവും നാം സൃഷ്ടിച്ചിട്ടില്ല. പെട്ടെന്ന് എന്തോ ഒന്ന് കണ്ടുപിടിച്ചുവെന്ന്, കാരണം അതെന്താണെന്ന് പോലും നമുക്കറിയില്ല. അല്ലേ? അല്ലേ? നമ്മുടെ കൈവശമില്ലാത്ത കഴിവുകൾ, അത് നിലവിലുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു മാർഗവുമില്ല. നമ്മുടെ പക്കലുള്ള കഴിവുകളെ മാത്രമാണ് അധികപ്പെടുത്താൻ നാം ശ്രമിക്കുന്നത്. ഈ ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മൾ നിരവധി യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടെയുള്ള എല്ലാ മെഷീനുകളും നമ്മുടെ നിലവിലുള്ള കഴിവുകളെ മെച്ചപ്പെടുത്താനാണ് നാം ഉപയോഗിക്കുന്നത്. ആരും പരിപൂർണമായ പുതിയ കഴിവുകളെ നമുക്ക് തന്നിട്ടില്ല. അതേ പശ്ചാത്തലത്തിൽ പുരാതന കാലം മുതൽ തന്നെ ഈ സംസ്കാരത്തിൽ ഊർജ പ്രക്രിയയാൽ നിർമ്മിച്ച യന്ത്രങ്ങൾ നാം കണ്ടുപിടിച്ചു. ഭൗതികമായ യന്ത്രങ്ങളോ സാങ്കേതികമായ യന്ത്രങ്ങളോ അല്ല. എന്താണ് ഊർജ പ്രക്രിയയാൽ നിർമ്മിച്ച യന്ത്രമെന്ന് അർത്ഥമാക്കുന്നത്? നോക്കൂ, ആരെങ്കിലും മരിച്ചുവെന്ന് കരുതുക. മരിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹലോ, നിങ്ങൾ എവിടെയാണ് കണ്ടത്? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടത് മരിച്ചവരെയോ അതോ മൃതദേഹങ്ങളെയോ? ആ, മൃതദേഹം എന്നാൽ എന്താണ്? ഉദാഹരണത്തിന്, അപകടമൊന്നും സംഭവിച്ചിട്ടില്ല, കൊലപാതകം നടന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ശ്വാസം മുട്ടി മരിച്ചു എന്ന് വെക്കാം. ആരെങ്കിലും ശ്വാസം മുട്ടി മരിച്ചാൽ ഹൃദയത്തിന് കുഴപ്പമില്ല, ഹൃദയം നന്നായി തന്നെയുണ്ട്, മിടിക്കുന്നില്ലായിരിക്കാം, പക്ഷെ ആരോഗ്യത്തോടെയുണ്ട്. കരൾ, വൃക്കകൾ എല്ലാം നന്നായിരിക്കുന്നു, ഒന്നിനൊരു കുഴപ്പവുമില്ല. പക്ഷെ ഒരു കാര്യം, അയാൾ ജീവനോടെയല്ല. എല്ലാ യന്ത്രങ്ങളും നന്നായി തന്നെയുണ്ട്, ജീവോർജം നഷ്ടപ്പെട്ടു എന്നു മാത്രമേ ഉള്ളൂ. ഒരു തലത്തിൽ ഇത് പറഞ്ഞാൽ ഇതൊരു ഊർജ യന്ത്രമാണ്. അങ്ങനെയല്ലേ? ആണോ അല്ലയോ? ഇതും ഒരു ഊർജ യന്ത്രമാണ്. അതിനു മുകളിൽ ചില ഭൗതിക യന്ത്രങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാ യന്ത്രഭാഗങ്ങൾ നന്നായിരുന്നാൽ പോലും ഊർജമില്ലെങ്കിൽ അത് ഒരിക്കലും പ്രവർത്തിക്കില്ല. അതിനാൽ ഉള്ളിലെ കാഴത്തിൽ നോക്കിയതിനാൽ നമ്മൾ മനസ്സിലാക്കി നമുക്കൊരു ഊർജ യന്ത്രം സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. യന്ത്രഭാഗങ്ങൾ ഇല്ലാതെ തന്നെ. കാരണം യന്ത്രഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഒരു നിശ്ചിത തലത്തിലുള്ള അറ്റകുറ്റപ്പണിയും സേവനവും ആവശ്യമാണ്. എന്നാൽ ഒരു ഊർജ യന്ത്രം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് രാവകലില്ലാതെ പ്രവർത്തിക്കും. ഇങ്ങനെ വിചാരിക്കുക, നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാർ, എന്ത് വാഹനം ഉപയോഗിച്ചാലും, വേണ്ട ഫോണിൻ്റെ കാര്യമെടുക്കൂ, അത് മെക്കാനിക്കൽ ഭാഗങ്ങളില്ലാത്ത ഒരു ഊർജ യന്ത്രം മാത്രമായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഫോണിൽ നിന്ന് അത് സാവധാനം ചെറുതായി ചെറുതായിക്കൊണ്ടിരിക്കുന്നു. യന്ത്രഭാഗങ്ങൾ കുറയും തോറും അത് കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാവുകയാണ്. വളരെ സാവധാനം അത് യാന്ത്രികതയേക്കാൾ ഊർജസ്വലമായ ഒരു ഇടത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെയല്ലേ? പഴയ ജെയിംസ് ബോണ്ട് സിനിമകൾ ഓർമ്മയുണ്ടോ? ഇത്രയും വലിയ ഫോൺ, അത് ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു. എന്നാൽ ഇന്ന് അത് ഇത്രയും ചെറുതായിരിക്കുന്നു. അവർ പ്രതീക്ഷിക്കുന്നത് അടുത്ത 10-15 വർഷത്തിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ പതിപ്പിക്കാം എന്നാണ്. നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ അതും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പറയേണ്ടത് അത് പറയും.
അപ്പോൾ യാന്ത്രികതയിൽ നിന്ന് ഊർജാധിഷ്ഠിത യന്ത്രത്തിലേക്ക് നാം പോകുന്നത്? ഒരു വലിയ എർത്ത് മൂവറിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്ക്, ഇത് ഒരു വലിയ വ്യത്യാസമാണ്. അതായത് കൂടുതൽ ഊർജാധിഷ്ഠിതവും കുറഞ്ഞ യാന്ത്രികതയും. അങ്ങനെ നമ്മൾ ഊർജ യന്ത്രങ്ങൾ സൃഷ്ടിച്ചു. ഈ സംസ്കാരത്തെ നമ്മളതിനെ ദേവതകൾ എന്ന് വിളിച്ചു. ഇംഗ്ലീഷിൽ അത് ഡെയ്റ്റി എന്നാണ്. പൊതുവെ നമ്മൾ അവരെ മൂർത്തികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഒരു രൂപമെന്നാണ് അതിനർത്ഥം. ചില കാര്യങ്ങൾ ചെയ്യാൻ ഒരു നിശ്ചിത കഴിവുള്ള ഒരു രൂപം, ഊർജസ്വലമായ രൂപങ്ങൾ. അങ്ങനെ ചിലത് ഇത്തരം വ്യത്യസ്ത രൂപങ്ങൾ അസ്തിത്വത്തിലേക്കുള്ള ജാലകങ്ങൾ പോലെയാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത തലങ്ങൾ തുറക്കാനാകും. ഇതെല്ലാം ഇന്ന് മറന്നിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ രൂപത്തിൽ ഇന്ന് ഇതെല്ലാം തികഞ്ഞ അസംബന്ധമായി മാറിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം അത് വ്യക്തമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇന്ന് ആളുകൾ ഇതുമായും അതുമായുമൊക്കെ താതാത്മ്യപ്പെടുന്നു. തങ്ങളുടെ ദൈവങ്ങൾ തങ്ങളുടേതാണെന്ന്. അല്ല, ഈ മൂർത്തികൾ, ഇതിന് ദൈവം എന്നത് തെറ്റായ ഒരു വാക്കാണ്. ഈ മൂർത്തികൾ പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിക്കപ്പെട്ടവയാണ്. നിങ്ങൾക്ക് ബുദ്ധി വേണമെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള മൂർത്തിയുടെ അടുത്തേക്ക് പോകണം. നിങ്ങൾക്ക് ഭയപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മൂർത്തിയുടെ അടുത്തേക്ക് പോകണം. നിങ്ങൾക്ക് പ്രണയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു തരത്തിലുള്ള മൂർത്തിയുടെ അടുത്തേക്ക് പോകണം. അഭിവൃദ്ധി പ്രശ്നമാണെങ്കിൽ മറ്റൊരു മൂർത്തി. ഇതുപോലെ ഊർജ്ജസ്വലമായ രൂപങ്ങൾ അവരുണ്ടാക്കി. അതിനെ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇവയൊന്നും പ്രാർത്ഥനാലയങ്ങളല്ല, ഇവയൊന്നും ആരാധനാലയങ്ങളുമല്ല. ഈ യന്ത്രം എങ്ങനെ നിങ്ങളുടെ ഗുണത്തിനായി ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണിവ. വിവിധ രൂപങ്ങളിലും വിവിധ ശേഷികളിലുമാണ് അവ നിർമ്മിച്ചിരിക്കുന്നത്. അവയെ ചിലത് ആളുകളുടെ ജനിതക വിവരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അവയെ നമ്മൾ കുലദൈവങ്ങൾ എന്ന് വിളിക്കുന്നു. അവിടെ ആ വംശപരമ്പരയ്ക്ക് മാത്രമേ പ്രവർത്തിക്കൂ. ഇത് വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നാണ് രാമാനുജൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ തെക്കിനെ പ്രത്യേകം പരാമർശിക്കുന്നതെന്നാൽ, രാജ്യത്തെ എല്ലായിടത്തും ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ രാജ്യത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ വളരെയധികം അധിനിവേശങ്ങളും വളരെയധികം പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട്. തെക്ക്, ഓ, ഞങ്ങൾ വിന്ധ്യൻ്റെ തെക്ക് ഞങ്ങൾ നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും ഞങ്ങൾ പലതും പരിപാലിച്ചു വരുന്നു. ഉത്തരേന്ത്യയിൽ ഉണ്ടായതുപോലെ വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇക്കാരണത്താൽ ചില ശാസ്ത്രങ്ങൾ ഇപ്പോഴും സജീവമായിരിക്കുന്നു, ജീവനോടെ. അതിനൊരു രാമാനുജനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. തമോഗർത്തങ്ങളെക്കുറിച്ച് രാമാനുജൻ പറഞ്ഞു. ഏതാണ്ട് 100 or 100+ വർഷങ്ങൾക്ക് മുമ്പ് തമോഗർത്തങ്ങൾ എന്ന ആശയം പോലും ഇല്ലാതിരുന്ന കാലത്ത് അദ്ദേഹം തമോഗർത്തങ്ങളുടെ ഗണിതശാസ്ത്രം പോലും ഉണ്ടാക്കി. ശാസ്ത്രം എപ്പോഴും ഇങ്ങനെയാണ് പുരോഗമിക്കുന്നത്. ആദ്യം ആശയം, പിന്നെ സിദ്ധാന്തം, പിന്നെ ഗണിതശാസ്ത്രം. എന്നാൽ അദ്ദേഹം ആദ്യം ഗണിതശാസ്ത്രം ഉണ്ടാക്കി. ഒരാശയം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു സിദ്ധാന്തം ഉണ്ടാകുന്നതിന് മുമ്പ്. അവർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, മരണക്കിടക്കയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം, പുസ്തകക്കണക്കിന് ഗണിതങ്ങൾ അനർഗളമായി ഒഴുകുകയായിരുന്നു, അനർഗളമായി ഒഴുകുകയായിരുന്നു. ആളുകൾ ചോദിച്ചു, ഇത് എവിടെ നിന്ന് വരുന്നു, എന്താണിത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദേവി ഗണിതം ചൊരിയുകയാണ്.